പാലക്കാട്ട് സംഗീതമേള ഒരുക്കിയാണ് കലാകാരന്മാർ ദുരന്ത ബാധിതരെ സഹായിക്കാനായി ഒത്തുകൂടിയത്. വി ഷാൽ ഓവർകം എന്ന സംഗീത നിശയിലൂടെ 60 ലക്ഷം രൂപ സമാഹരിച്ച് ഇവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. അതിജീവനത്തിന്റെ സംഗീതം, അതാണ് വി ഷാൽ ഓവർകം. പാലക്കാട്ടെ സംഗീത കൂട്ടായ്മയും ജനപ്രതിനിധികളും കൈകോർത്തപ്പോൾ രാപ്പാടിയിലെ വേദിയിൽ അണിനിരുന്നത് കേരളത്തിൻ്റെ സംഗീത പെരുമ, ലോകത്തെ അറിയിച്ച സംഗീതജ്ഞർ. ഒറ്റ ലക്ഷ്യം മാത്രം, കേരളത്തെ കൈപിടിച്ചുയർത്തുക, ഒപ്പം സാന്ത്വനമായി സംഗീതം പകർന്നു നൽകുക. സംഗീതജ്ഞർക്ക് പ്രതിഫലമോ പരിപാടിക്ക് ടിക്കറ്റോ ഇല്ല. പകരം ദുരിതാശ്വാസ നിധിയിലേക്ക് ആവുന്ന തുക സംഭാവനയായി നൽകാം. പ്രളയബാധിതർക്ക് കൈത്താങ്ങേകാൻ പുതിയ മാതൃകയായിരുന്നു പാലക്കാട് മുന്നോട്ട് വെച്ചത്. വ്രണപ്പെട്ട, വിഷമിക്കുന്ന, ദുഃഖിക്കുന്ന മനുഷ്യന്റെ മനസ്സിനെ സംരക്ഷിക്കാൻ കല കൊണ്ടും സംഗീതം കൊണ്ടും കഴിയും എന്നുള്ളതാണ് ലോകചരിത്രം. കീബോർഡ് വാദകനായ പ്രകാശ് ഉള്ളേരിയാണ് പരിപാടി അണിയിച്ചൊരുക്കിയത്. പാട്ടിനിടെ ചിരിയുടെ മാലപ്പടക്കവുമായി ജയരാജു ആര്യരുമെത്തി. എറണാകുളത്തുകാർ കൂടുതൽ ദുഃഖിതരായ കാരണം വെള്ളം അങ്ങാടിങ്ങാട് പോകുമ്പോൾ വെള്ളത്തിന് വേറെ വഴിയറിൽ ഒറ്റ വരി എഴുതി വന്ന വഴി മറക്കാത്ത ഒരാളെ ഉള്ളു. ആരാണെന്നറിയാമോ? എന്നോട് ചോദിച്ചതാ, വന്ന വഴി മറക്കാത്ത ഒരാളെ ഉള്ളു ആരാണെന്നറിയാമോ? ഞാൻ പറഞ്ഞു, ആരാ? വെള്ളം. വെള്ളം അന്ന് വന്ന വഴിയിലൂടെ തന്നെയാണ് ഇപ്പോഴും വന്നത്. നമ്മൾ മനുഷ്യന്മാർ തണ്ണീർത്തടങ്ങളൊക്കെ അങ്ങനെ വേലി കെട്ടി ഭംഗിയാക്കി മാവേലി നാടിന്റെ പേരങ്ങട് കളഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.